ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ സെമി കണ്ടക്ടേഴ്സ് എന്ന 14th ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ടോപ്പിക്കാണ്. ആദ്യത്തെ ടോപ്പിക് റെക്ടിഫിക്കേഷനും റെക്ടിഫയറും ആയിരുന്നു. ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ടോപ്പിക്കാണ്, ലോജിക് ഗേറ്റ്സ്. വളരെ ഈസിയാണ്. ഈ വീഡിയോ കണ്ട് കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കും, മനസ്സിലാക്കി പഠിച്ചിരിക്കും. ഇതിലൊന്നുപോലും നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യം പോലുമില്ല. നിങ്ങൾ നോക്കിയിരുന്നാൽ മാത്രം മതി, അറിയാതെ പഠിച്ചു പോവും. എക്സാമിന് ഷുവറായിട്ടും നിങ്ങൾക്ക് ഓർത്ത് വെച്ചുകൊണ്ട് തന്നെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും, കൂടുതലും ട്രൂത്ത് ടേബിളും ഡയഗ്രാം മറ്റും വരയ്ക്കാനാണ് ചോദിക്കുക, അങ്ങനെ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. ഓക്കെ, ആദ്യം നമ്മൾക്ക് പറയാനുള്ളത് ലോജിക് ഗേറ്റ്സ് എന്താണെന്നുള്ളതാണ്. അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും എന്താണെന്നുള്ള കാര്യം നമ്മൾക്കറിയണം. കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന സിഗ്നലുകളെയാണ്, ഒരു ബ്രേക്കും ഇല്ലാതെ, ഒരു ഡിസ്ക്രീറ്റും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന സിഗ്നലുകളെയാണ് അനലോഗ് എന്ന് പറയുന്നത്. പക്ഷേ 2-2 റേഞ്ച് മാത്രമല്ല അത്, ഹൈ ലോ, ഹൈ ലോ, മാക്സിമം മിനിമം, മാക്സിമം മിനിമം, ഓൺ ഓഫ് എന്ന് പറയുന്ന പോലെയുള്ള ഈ സിഗ്നലുകളാണ് ഡിജിറ്റൽ സിഗ്നൽ. ഈ ഡിജിറ്റൽ സിഗ്നലുകളാൽ വർക്കാവുന്നതാണ് എന്ത്, ലോജിക് ഗേറ്റ്സ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ എന്താണെന്ന് മനസ്സിലാക്കുക. മാക്സിമം ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ 0, മിനിമം ആണ്, പിന്നെ മാക്സിമം. ഇത് 2-2 വാല്യൂസ് മാത്രമേ അതിന് പോസിബിൾ ആയിട്ടുള്ളൂ. ഈ 2 വാല്യൂ ഈ സിഗ്നൽ കൊടുക്കുന്നതിനനുസരിച്ച്, ഈ സിഗ്നലുകൾ ഈ ഗേറ്റിനകത്തൂടെ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഔട്ട്പുട്ട് എന്തൊക്കെ കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ലോജിക് ഗേറ്റ്സ് പഠിക്കാനുള്ളത്. മെയിനായിട്ട് ഒരു 6-7 ലോജിക് ഗേറ്റ്സ് ഉണ്ട്. നമ്മൾക്ക് പഠിക്കാനുള്ള 5 ലോജിക് ഗേറ്റ്സ് മാത്രമേ ഉള്ളൂ. അതിൽ 3 ഫണ്ടമെൻ്റൽ ലോജിക് ഗേറ്റ്സ് ആണ്. ഫണ്ടമെൻ്റൽ ലോജിക് ഗേറ്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ ലോജിക് ഗേറ്റ്സ് അഥവാ ബേസിക് ലോജിക് ഗേറ്റ്സ് എന്ന് പറയും. അത് ഒന്ന് നോട്ടാണ്, നോട്ട് ഗേറ്റ്, പിന്നൊന്ന് ഓർ ഗേറ്റ്, പിന്നെ ഒന്ന് ആൻഡ് ഗേറ്റ്. ഇതാണ് ഫണ്ടമെൻ്റൽ ഗേറ്റ്സ്. ഇനി യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്ന നാൻഡ് ഉണ്ട്, നോർ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ സോർ ഉണ്ട്, സ്നോർ ഉണ്ട്, XNOR, അങ്ങനെയുള്ള 7 ഗേറ്റൊക്കെയാണ്. പക്ഷേ നമുക്ക് 5 പഠിക്കാനുള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകും. പിന്നെ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളിൽ അറിയേണ്ടത് ട്രൂത്ത് ടേബിളാണ്. എന്താണ് ട്രൂത്ത് ടേബിൾ? കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് പറയുന്ന ടേബിളാണ് ട്രൂത്ത് ടേബിൾ. ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ഔട്ട്പുട്ട് കിട്ടുന്നു എന്ന് പറയുന്ന ടേബിളാണ് ട്രൂത്ത് ടേബിൾ. ഓക്കെ, നമ്മൾക്ക് ആദ്യം നോട്ട് ഗേറ്റിനെ കുറിച്ച് പഠിക്കാം. നോട്ട് പേരിൽ തന്നെ ക്ലിയർ ആണ് എന്തായിരിക്കും എന്നുള്ളത്. നമ്മൾ ഓൺ ചെയ്താൽ അത് ഓഫ് ആയിരിക്കും, നമ്മൾ ഓഫ് ചെയ്താൽ അത് ഓൺ ആയിരിക്കും. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ അത് ഔട്ട്പുട്ട് 0 ആയിരിക്കും തരും. നമ്മളൊരു മാക്സിമം വോൾട്ടേജ് കൊടുത്താൽ അത് മിനിമം വോൾട്ടേജ് തരും. നമ്മളൊരു മിനിമം വോൾട്ടേജ് കൊടുത്താൽ അത് മാക്സിമം വോൾട്ടേജ് തരും. തലതിരിഞ്ഞ് കാണിക്കുക, ഇൻവേർട്ടർ എന്ന് കൂടെ നമ്മൾക്ക് ആ നോട്ട് ഗേറ്റിനെ പറയാം. ഓക്കെ, നോട്ട് ഗേറ്റിനെ ഇൻവേർട്ടർ എന്ന് കൂടെ പറയാം. നമ്മൾ ഈ എ എന്ന് പറയുന്ന ഇൻപുട്ട്, വൈ എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. എ എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾക്ക് എന്തൊക്കെ കൊടുക്കാം? 0 ഇൻപുട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മാക്സിമം 1 കൊടുക്കാം. ഇത് രണ്ടല്ലേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ, ഈ 2 മാത്രമല്ലേ പോസിബിൾ ആയിട്ടുള്ളൂ. 0 കൊടുക്കാം, 1 കൊടുക്കാം. 0 ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ഔട്ട്പുട്ട് നേരെ തലതിരിഞ്ഞ് അത് 1 ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ തലതിരിഞ്ഞ് നമുക്ക് 0 ആയിരിക്കും കിട്ടുക. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് എല്ലാം എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് നോട്ട് ഗേറ്റിൻ്റെ സിമ്പലാണ്. അതെങ്ങനെയാണ് നമ്മളൊരു സർക്യൂട്ടിൽ വരയ്ക്കുമ്പോൾ സിമ്പൽ അതിൻ്റെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കും. ഒരു ട്രയാംഗിൾ, ചെരിഞ്ഞ ഒരു ട്രയാംഗിൾ വരയ്ക്കുന്നു, ഒരു നോട്ട് ഇട്ട് വരണം, ഒരു കുനിപ്പിട്ട് വരണം, അങ്ങോട്ട് ഒരു വര, ഇങ്ങോട്ട് വര. ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ സിമ്പൽ. ഓർത്ത് വെച്ചോളൂ, നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർത്തെടുക്കാവുന്നതാണ്. ഇനി ഓർ ഗേറ്റിൻ്റെയും ആൻഡ് ഗേറ്റിൻ്റെയും സിമ്പൽസാണ് മാറിപ്പോവാനുള്ള സാധ്യത. അതിൻ്റെ ട്രൂത്ത് ടേബിളും മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും മറന്നു പോവാതിരിക്കാനുള്ള വഴി എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഓർ ഗേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആയിരിക്കും. 2 ഇൻപുട്ട് തന്നെ വേണമെന്നില്ല, ഒന്നിലധികം ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും, ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് ഗേറ്റും അതുപോലെ തന്നെ ഒന്നിലധികം ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട് ഒന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ നോട്ടിൽ അങ്ങനെയല്ല. നോട്ടിൽ ഒരൊറ്റ ഇൻപുട്ടും ഒരൊറ്റ ഔട്ട്പുട്ടും മാത്രമേ ഉള്ളൂ. നോട്ടിൽ ഒരൊറ്റ ഇൻപുട്ടും ഒരൊറ്റ ഔട്ട്പുട്ടും മാത്രമേ ഉള്ളൂ. പക്ഷേ ഓറിലും ആൻഡിലും എങ്ങനെയാണ്, ഒന്നിലധികം ഇൻപുട്ടുകൾ വരാം, പക്ഷേ ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടായിരിക്കൂ. എങ്ങനെ ഇപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഓർ ഗേറ്റ് വരയ്ക്കാൻ നോക്കാം. ഓർ ഗേറ്റ് വരയ്ക്കാനുള്ള, ഓർത്ത് വയ്ക്കാനുള്ള വഴി, നിങ്ങൾ മറന്നു പോയാലും ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ വരയ്ക്കാനുള്ള വഴി നോക്കുക. ഓർ
ഈ ഓർ എന്ന് പറയുന്നതിൽ തന്നെ അതിൻ്റെ സിമ്പൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓർ എഴുതിയത്. അതായത് ഓർ എഴുതിയിട്ടല്ല സിമ്പൽ വരയ്ക്കേണ്ടത്. ഓറിൽ നിന്ന് തന്നെ നമ്മൾ എങ്ങനെയാണ് ആ സിമ്പലിലോട്ട് കിടക്കുക നോക്കാം. ഈ ആർ അങ്ങോട്ട് മായച്ച് കളയുക, ഓയുടെ ഹാഫ് പോർഷൻ അങ്ങോട്ട് കളയുക. ഓക്കെ, ഓയുടെ ഹാഫ് പോർഷൻ അങ്ങോട്ട് കളഞ്ഞാൽ ബാക്കി തമ്മിൽ ഇതിനിങ്ങനെ കണക്ട് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഓർ ഗേറ്റ് കിട്ടും. ഓർ ഗേറ്റ് കിട്ടും. ഓക്കെ, ഓർ ഗേറ്റിൽ ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഒന്നിലധികം ഇൻപുട്ടുകൾ വരാം. ഞാനിവിടെ രണ്ട് ഇൻപുട്ടാണ് കൊടുക്കുന്നത്, ഒന്ന് എയും ഒന്ന് ബിയും. എയും ബിയും എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ടുകൾ കൊടുക്കുന്നു. എ സീറോ ആവാം, വൺ ആവാം. ബി സീറോ ആവാം, വൺ ആവാം. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസിൽ ഓരോ ഇൻപുട്ടുകൾ ഞാൻ കൊടുത്താൽ ഔട്ട്പുട്ട് എന്ത് കിട്ടും എന്നതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ വൈ ആണ് ഔട്ട്പുട്ട്, വൈ ആണ് ഔട്ട്പുട്ട്. ഈ ഓർ എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? എ ഓർ ബി, എ ഓർ ബി, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതാണ് എ ഓർ ബി. എ അല്ലെങ്കിൽ ബി, ഇതിലേതെങ്കിലും ഒരാൾ ഹൈ ആയിരിക്കണം എന്നതാണ് ആ പേരിനർത്ഥം. എ ഓർ ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. പ്ലസ് ബി, അതെങ്ങനെ സാർ പ്ലസ് ബി എന്ന് ഓർത്ത് വയ്ക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് ഒരു രണ്ട് മൂന്ന് നാരങ്ങ എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ, ഓ അമ്മ എന്നോട് രണ്ട് മൂന്ന് നാരങ്ങ എടുത്തിട്ട് വരാൻ പറഞ്ഞു, രണ്ട് മൂന്നും അഞ്ച് നാരങ്ങ എടുത്തിട്ട് പോവാം, അത്രയേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു അഞ്ചാറ് നാരങ്ങ എടുത്തിട്ട് വരാൻ പറഞ്ഞു, അഞ്ചു ആറും പതിനൊന്ന് നാരങ്ങ എടുത്തിട്ട് പോകുന്നു. അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. എ ഓർ ബി, എ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സിമ്പിളാണ് കൊടുക്കേണ്ടത്. പക്ഷേ വായിക്കുന്നത് എങ്ങനെയാണ്? എ ഓർ ബി, വൈ ഈക്വൽ ടു എ ഓർ ബി. ഇനി നമ്മൾക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിളിലോട്ട് കടക്കാം. ട്രൂത്ത് ടേബിൾ വരയ്ക്കേണ്ടത്, ഞാൻ രണ്ട് ഇൻപുട്ടേ കൊടുത്തിട്ടുള്ളൂ, എയും ബിയും. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടണം? എ പ്ലസ് ബി, അതായത് എ ഓർ ബി എന്ന് പറയുന്നത്. അതായത് നോക്കിക്കോളൂ, ബി എന്തൊക്കെയാവാം? ബി സീറോ ആവാം, വൺ ആവാം, സീറോ ആവാം, വൺ ആവാം, അങ്ങനെ ഏത് വേണേലും വരാം. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് സീറോ ആവാം, സീറോ ആവാം, വൺ ആവാം, വൺ ആവാം. എന്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ സീറോയും സീറോയും ഏതൊക്കെ കോമ്പിനേഷൻസ് പോസിബിളാണ്? എയും ബിയും രണ്ടും സീറോ ആവാം, ഇത് വണ്ണും ഇത് സീറോ ആവാം, ഇത് വണ്ണും അത് സീറോ ആവാം, രണ്ടും വണ്ണാവാം. ആ കോമ്പിനേഷൻസ് മാറിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ഓർഡർ എഴുതുന്നത്. സീറോ വൺ, സീറോ വൺ, സീറോ സീറോ, വൺ വൺ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾക്ക് ഏത് കോമ്പിനേഷനും മാറിപ്പോവില്ല, വിട്ടുപോവില്ല. അതിനാണ് സീറോ വൺ, സീറോ വൺ, സീറോ സീറോ, വൺ വൺ എന്ന് എഴുതി വെക്കുന്നത്. ഓക്കെ, ആ ബോക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ബോക്സ് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പേരിലൂടെ തന്നെ നമ്മൾക്ക് ആൻസറിലെത്താം. എ ഓർ ബി, ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എ ഓർ ബി, എ അല്ലെങ്കിൽ ബി, ഇതിലാരെങ്കിലും ഒരാൾ ഹൈ ആയിരുന്നാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും എന്നതാണ് അതിനർത്ഥം. ഇതിലാരെങ്കിലും ഹൈ ആണോ? സീറോ സീറോ, രണ്ടും ഹൈ അല്ല, അതുകൊണ്ട് ഔട്ട്പുട്ട് സീറോ ആണ്. ഇതിൽ നോക്കിക്കേ, എ ബി, എയും ബിയും ഇതിലേതെങ്കിലും ഒരാൾ ഹൈ ആണോ? ഹൈ ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് ഹൈ ആണ്. ഇനി സീറോ വൺ, അല്ല സോറി വൺ സീറോ, ഇതിലേതെങ്കിലും ഒരാൾ ഹൈ ആണോ? ഹൈ ആണ്, അപ്പോൾ ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. ഇതിൽ രണ്ടാളും ഹൈ ആണ്, ഏതെങ്കിലും ഒരാൾ ഹൈ ആയിരുന്നാലും മതി, ഇവിടെ രണ്ടാളും ഹൈ ആണ്, അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇതാണ് അതിൻ്റെ പരിപാടി. ഓർ ഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എയോ ബിയോ, എ അല്ലെങ്കിൽ ബി, ഇതിലേതെങ്കിലും ഒരാൾ ഹൈ ആയിരുന്നാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും എന്നാണ്. അങ്ങനെ നമ്മളിത് എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ആൻഡ് ഗേറ്റിലോട്ട് കടക്കാം. ആൻഡ് ഗേറ്റിലോട്ട് നമ്മൾക്ക് എങ്ങനെയാണ് അതിൻ്റെ സിമ്പൽ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇതാ ഞാൻ എഴുതുന്നു എ എൻ ഡി, ആൻഡ് വരയ്ക്കുന്നു. ഈ എൻ വായിച്ച്, എ എന്ന് വായിച്ചല്ലേ, ബാക്കിയുള്ളതാ ഇങ്ങോട്ടൊരു എ, എ ബി എന്ന് പറയുന്ന എയും ബി എന്ന് പറയുന്ന ഇൻപുട്ട്, വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഇതാണ് ആൻഡ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ ആൻഡും കിട്ടി, ഇവിടെ പേരിൽ നിന്ന് തന്നെ ഓറും കിട്ടി. ഓറിൻ്റെ ഓർ ഗേറ്റ് നമ്മൾ പേരിൽ നിന്ന് തന്നെ വരച്ചെടുത്തു, ആൻഡ് ഗേറ്റും നമ്മൾ ആ പേരിൽ നിന്ന് തന്നെ വരച്ചെടുത്തു. ഇനി ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്, പക്ഷേ അവിടെ വൈ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ആണ്. എ ഇൻറ്റു ബി, വായിക്കേണ്ടത് എ ആൻഡ് ബി. ഓർത്ത് വയ്ക്കാനുള്ള വഴി ആൻഡ് ഇൻറ്റു, ആൻഡ് ഇൻറ്റു, എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി, എ ആൻഡ് ബി, എ ഇൻറ്റു ബി, അത്ര മതി, അത്ര മതി. ഇനി നമ്മൾക്ക് രണ്ട് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും. എ സീറോ ആവാം, ബി സീറോ ആവാം, എ വൺ ആവാം, ബി സീറോ ആവാം, ബി വൺ ആവാം, എ സീറോ ആവാം, രണ്ടും വൺ ആവാം, അല്ലേ? ആ കോമ്പിനേഷൻ നമ്മളിവിടെ എഴുതി വെക്കുന്നു. ഒരു കോമ്പിനേഷനും മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന പരിപാടി എങ്ങനെയാണ്? സീറോ വൺ സീറോ വൺ, സീറോ സീറോ, വൺ വൺ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞു. ഇനി ഇൻറ്റു എന്ന് പറഞ്ഞാൽ ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ, എ ആൻഡ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് എയും ബിയും ഹൈ ആണെങ്കിൽ മാത്രമേ ഹൈ ആവുള്ളൂ എന്നാണ്. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. എ ഓർ ബി,
എയോ ബിയോ ഇതിൽ ഏതെങ്കിലും ഒരാൾ ഹൈ ആയാൽ മതി, അപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇവിടെ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഹൈ ആവണം, എങ്കിൽ മാത്രമേ ഹൈ ആവുള്ളൂ എന്നതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് ചെയ്താൽ? ഇവിടെ നോക്കി, എയും ബിയും ഹൈ ആണെങ്കിൽ മാത്രമേ ഹൈ ആവുള്ളൂ. നോക്കൂ, എയും ബിയും ഇവിടെ മാത്രമല്ല ഹൈ ഉള്ളൂ, അപ്പോൾ ഇത് മാത്രമാണ് ഹൈ. ഇവിടെ ഒന്നും ഹൈ ഇല്ലാത്ത, രണ്ടും ഹൈ ഇല്ലാത്ത, ഇവിടെ എല്ലാം എന്തായിരിക്കും? സീറോ ആയിരിക്കും. അല്ലെങ്കിൽ ചുമ്മാ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി, എ ഇൻറ്റു ബി അല്ലേ, സീറോ ഇൻറ്റു സീറോ സീറോ, സീറോ ഇൻറ്റു വൺ സീറോ, വൺ ഇൻറ്റു സീറോ സീറോ, വൺ ഇൻറ്റു വൺ വൺ, അങ്ങനെ ഇൻറ്റു ചെയ്താലും നമ്മൾക്ക് ആ ട്രൂ ടേബിൾ വരയ്ക്കാവുന്നതാണ്. പക്ഷേ മീനിങ് മനസ്സിലാക്കുക, എന്താണ് ആൻഡ്, എന്താണ് ഓറ് എന്നുള്ള മീനിങ് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി ഈ നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും ഓറ് ഗേറ്റും എവിടേക്കാണ് യൂസ് ചെയ്യാന്ന് അറിയാവോ? ഇതിലിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എ എന്താണോ കൊടുക്കുന്നത് അതിന് നേരെ തിരിച്ചില്ല നമുക്ക് അവിടെ കിട്ടുക, എ എന്താണോ കൊടുക്കുന്നത് അത് നേരെ തരതിരിച്ചില്ല നമുക്ക് അവിടെ കിട്ടുക. അതായത് നമ്മൾ വോൾട്ടേജ് കൊടുത്താൽ അവിടെ വോൾട്ടേജ് സീറോ, നമ്മൾ വോൾട്ടേജ് സീറോ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വോൾട്ടേജ് മാക്സിമം എന്നതാണ് ഇതിൻ്റെ മീൻ അല്ലേ. അത് എവിടെയാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ, ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്, ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റിൽ സൺലൈറ്റ് വന്നാൽ സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ആവണം, സൺലൈറ്റ് പോയാൽ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആവണം. പോയിന്റ് കിട്ടിയോ? അപ്പോൾ നമ്മൾ ഇവിടെ വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇൻപുട്ടിനായിട്ട് ഈ ഭാഗത്ത് നമ്മൾ വെക്കുന്നത് ലൈറ്റിൻ്റെ സെൻസർ ആയിരിക്കും, സൺലൈറ്റിൻ്റെ സെൻസർ. സൺലൈറ്റിൻ്റെ വേണമെന്നല്ല, ഒരു ലൈറ്റിൻ്റെ സെൻസർ. അപ്പോൾ ലൈറ്റിൻ്റെ സെൻസർ നമ്മൾ ഇവിടെ വെച്ചാൽ സൺലൈറ്റ് ഇങ്ങനെ വരുന്നു, അപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു വോൾട്ടേജ് അതിനകത്തോട്ട് പോകും. ഇവിടെ വോൾട്ടേജ് പോയാൽ അവിടെ എന്തായിരിക്കും? വോൾട്ടേജ് സീറോ ആയിരിക്കും അല്ലേ. അല്ലേ, ഇവിടെ സൺലൈറ്റ് വരുമ്പോൾ അതിനകത്തൂടെ വോൾട്ടേജ് പോകുന്നു, വോൾട്ടേജ് പോയിരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ഇതിനപ്പുറത്താണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിരിക്കുന്നത്, ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സൺലൈറ്റ് വന്നാൽ ഈ സെൻസറിൽ നിന്ന് ചെറിയ വോൾട്ടേജ് അങ്ങോട്ട് പോകും, അപ്പോൾ അത് ഓഫാവും. ഇത് ഓണായാൽ അത് ഓഫാവും. അപ്പോൾ അവിടെ നിന്നുള്ള ലൈറ്റ് ഓട്ടോമാറ്റിക്കലി, പോസ്റ്റിലെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫാവും. ഇനി ഇവിടെ സൺലൈറ്റ് പോയി എന്ന് വിചാരിക്കുക, സൺലൈറ്റ് പോയി എന്ന് പറഞ്ഞാൽ ഇത് സെൻസർ ഓഫായി, ഈ സെൻസർ ഓഫായാൽ അത് ഓണാവും, അപ്പോൾ ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തും. മനസ്സിലായോ? ആ സ്ട്രീറ്റ് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് ആ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഓർ ഗേറ്റിൻ്റെ കാര്യം നോക്കിയേ, ഈ ഓർ ഗേറ്റിൻ്റെ പ്രത്യേകത നോക്കിയേ, ഏതെങ്കിലും ഒരാൾ ഓണായാൽ മതി അല്ലേ, ഏതെങ്കിലും ഒന്നെങ്കിലും വൺ ആയാൽ മതി. എ ഓർ ബി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളെങ്കിലും വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം? വൺ ആയിരിക്കണം. അതായത് ഈ ഭാഗത്ത് ഓൺ ആയിരിക്കണം വരേണ്ടത്. അത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഫയർ അലാറത്തിലാണ് ഉണ്ടായിരിക്കും. ഫയർ അലാറം, വലിയ വലിയ ബിൽഡിങ്ങിലെല്ലാം ഫയർ അലാറത്തിൽ, ഇവിടെ നമ്മൾ ഫയർ അലാറം വെക്കുന്നു, ഇവിടെ നമ്മൾ ഫയർ അലാറമാണ് വെക്കുന്നത്. ഈ എ എന്ന് പറയുന്നതിൽ നമ്മൾ ഹീറ്റ് സെൻസർ വെക്കുന്നു, ഹീറ്റിൻ്റെ സെൻസറാണ് വെക്കുന്നത്. ഇവിടെ നമ്മൾ സ്മോക്കിൻ്റെ സെൻസറും വെക്കുന്നു, ഇവിടെ ഹീറ്റിൻ്റെ സെൻസർ വെക്കുന്നു, ഇവിടെ സ്മോക്കിൻ്റെ സെൻസർ വെക്കുന്നു. നോക്കിയേ, ഏതെങ്കിലും ഒരാൾ ഹൈ ആയാൽ നമ്മൾക്ക് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, അതല്ലേ ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒരാൾ ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആണ്, രണ്ടുപേരും ഹൈ ആയാലും ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. രണ്ടിലും ഒന്നുമില്ലെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് സീറോ. അതായത് ആ ബിൽഡിങ്ങിൽ ഒരു ഹീറ്റും ഇല്ല, പെട്ടെന്ന് തീ പിടിച്ചു എന്ന് വിചാരിക്കുക, ബിൽഡിങ്ങിൽ തീ പിടിച്ചു എന്ന് വിചാരിക്കുക. അവിടെ തീ പിടിക്കുന്നതിന് മുന്നേ അവിടെ ഹീറ്റില്ല, സ്മോക്കില്ല, അതുകൊണ്ട് ഫയർ അലാറം അടിക്കില്ല, ഒരു സൗണ്ട് അവിടെ കേൾക്കില്ല. ഇനി പെട്ടെന്ന് തീ പിടിച്ചു എന്ന് വിചാരിക്കുക, സ്മോക്കില്ല, പക്ഷേ ഹീറ്റ് മാത്രം നല്ലപോലെയുണ്ട്. ഹീറ്റ് മാത്രം നല്ലപോലെ ഉണ്ടെങ്കിൽ എ മാത്രം വൺ ആവുന്നു, എ മാത്രം വൺ ആണ്. നോക്കി, എ മാത്രം വൺ ആണ്, പക്ഷേ സ്മോക്കില്ല. ഇത് വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? വൺ ആയിരിക്കും. ഫയർ അലാറം അടിക്കും, നല്ലപോലെ സൗണ്ട് കേൾക്കും. ഇനി നേരെ മറിച്ച് തീ കത്തുന്നില്ല, പക്ഷേ നല്ലപോലെ പുകയുണ്ടാകുന്നുണ്ട് വിചാരിക്കുക. ഹീറ്റില്ല, പക്ഷേ നല്ലപോലെ പുകയുന്നുണ്ടാകുന്നുണ്ട്. ആ പുക വരികയാണെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? ഫയർ അലാറം അടിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരാൾ വന്നാൽ പോലും ഫയർ അലാറം അടിക്കും. ഇനി അവിടെ തീയും കത്തുന്നുണ്ട്, നല്ലപോലെ പുകയും വരുന്നുണ്ട് എങ്കിൽ രണ്ടും ഓണാണെങ്കിലും അവിടെ ഫയർ അലാറം അടിക്കും. തീയുമില്ല പുകയുമില്ല എങ്കിൽ മാത്രമേ ആ ഫയർ അലാറം അടിക്കാതിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം എന്തിനാണ്, എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. ഇനി അടുത്തത് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടും ഓണാണെങ്കിൽ മാത്രമേ അത് ഓണാവുള്ളൂ, രണ്ടും ഓണാണെങ്കിൽ മാത്രമേ ഓണാവുള്ളൂ. ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബർഗ്ലർ അലാറമാണ്. അതായത് കള്ളന്മാർ വന്നു എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയാണ് ആ അലാറം. ഇവിടെ നമ്മളൊരു ബർഗ്ലർ അലാറമാണ് വെക്കുന്നത്, ബർഗ്ലർ അലാറം വെക്കുന്നു. അവിടെ ഫയർ അലാറം വെച്ച പോലെ ഇവിടെ ബർഗ്ലർ അലാറമാണ് വെക്കുന്നത്. ഈ ബി എന്ന് പറഞ്ഞാൽ ആ അലാറത്തിലേക്കുള്ള സ്വിച്ചാണ്, സ്വിച്ച് ഫുൾ ടൈം ഓൺ ആണ്. ഇത് സ്വിച്ച് ഫുൾ ടൈം ഓൺ ആണ്, അതായത് എപ്പോഴും ഇത് വൺ ആണ്. ഇനി ബി എന്ന് പറഞ്ഞാൽ ആ റൂമിൽ വന്നാലുള്ളതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, കള്ളന്മാർ വന്നോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ എ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ വെക്കുന്നത് ഒരു ടെമ്പറേച്ചർ സെൻസർ,
ടെമ്പറേച്ചർ സെൻസർ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി സെൻസർ. ഇപ്പൊ പലവടി ഉള്ളതാണ്, നമ്മൾ റൂമിൽ ഓട്ടോമാറ്റിക്കലി കയറി ചെന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ സെൻസ് ചെയ്തുകൊണ്ട് ഓക്കെ ആ റൂമിനകത്ത് ഒരാൾ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബൾബ് തനിയെ കത്തും, പ്രകാശിക്കും. നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ആ അവിടെ മനുഷ്യനില്ല, റൂമിനകത്ത് ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ബൾബ് തനിയെ ഓഫാവും. അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഇവിടെ പല ബിൽഡിങ്ങിലുണ്ട്. അപ്പോൾ അതേപോലെ ടെമ്പറേച്ചർ സെൻസറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ സെൻസർ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരാൾ ഇതിനകത്തോട്ട് വന്നാൽ അവിടെ എന്തായിരിക്കും, ടെമ്പറേച്ചർ സെൻസർ ഓൺ ആവും, ഇൻപുട്ട് വൺ ആവും. അങ്ങനെ രണ്ടും വൺ ആവുന്ന സമയത്ത് മാത്രം, ബർഗുലർ അലാറം അടിക്കും. ഓക്കെ, അങ്ങനെ രണ്ടും വൺ ആവുന്ന സമയത്ത് മാത്രമാണ് അലാറം സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവിടെ ആരും വന്നില്ല എന്ന് വിചാരിക്കുക, അവിടെ സീറോ അല്ലേ, ഒരാളും വന്നില്ല എങ്കിൽ അത് സീറോ ആയിരിക്കും. അപ്പോൾ ബർഗുലർ അലാറം അടിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ആൻഡ് ഗേറ്റ് എവിടെയാണ്, എങ്ങനെയാണ് വെക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് ഒന്നുമില്ല, ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി. യൂണിവേഴ്സൽ ഗേറ്റ് രണ്ടേ രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സൽ ഗേറ്റ് രണ്ടാൾക്കാരാണ്, ഒന്ന് നോറും വേറൊന്ന് നാൻഡും. ഇപ്പം തന്നെ റെഡി ആക്കി തരാം ഈ സർ, ഈ സംഭവത്തിലൊന്നും ഒരു മാറ്റവും ഇല്ലാതെ തന്നെ ഒക്കെ കറക്റ്റ് ചെയ്തുതരാം. ഇതാ ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത്, ഇതാ നോറ്. എന്താണ് നോറ്? നോട്ട് ഓർ, ഓർ അല്ലാത്തത്, തലതിരിഞ്ഞത്. തലതിരിഞ്ഞ ആളെ കിട്ടുന്നതാണ് എന്ത്? നോറ്. അതുപോലെ നാൻഡ് എന്ന് പറഞ്ഞാൽ നാൻഡ്, ആൻഡ് എന്തോണാ കിട്ടുന്നത്, അതിന് ഓപ്പോസിറ്റ് ആൻഡ് അല്ലാത്തത് എന്നതാണ് നാൻഡ്. ഓക്കെ, അതും ഇതിനകത്ത് തന്നെ എന്തൊക്കെ മാറ്റം വരുത്താൻ നോക്കും. ഇവിടെ നിന്ന് ഇതാ ചെറിയൊരു കൊനിപ്പിട്ട് വിട്ടാൽ ഇങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞാൽ എന്തായി? നോറായി. ഓറിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു വട്ടം ഇട്ടു എന്ന് പറഞ്ഞാൽ എന്തായി? നോറായി. ഇനി ആൻഡിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇവിടെ തന്നെ ചെറിയൊരു വട്ടം ഇട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായി? അത് നാൻഡായി. ഈ നാൻഡിൻ്റെ ട്രൂ ടേബിൾ എങ്ങനെ വരയ്ക്കും സാർ? അയ്യോ മക്കളെ, അതും വളരെ ഈസിയാണ്. ഇതാ ഈ ടേബിളിന് കുറച്ചും കൂടെ ഒരൊറ്റ ബോക്സ് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇനി വരയ്ക്കാനുള്ളത് ഏതാണ്? ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത എന്താണ്? എ പ്ലസ് ബി അല്ല കിട്ടുക, എ പ്ലസ് ബി പ്രൈം ആണ് കിട്ടുക. എ പ്ലസ് ബി പ്രൈം, അതായത് എ പ്ലസ് ബി അല്ലാത്തത്. ഇവിടെ എ ഇൻറ്റു ബി അല്ല, എ ഇൻറ്റു ബി പ്രൈം ആണ് കിട്ടുക. അതായത് നമ്മൾക്ക് ഇപ്പോൾ എന്താണ് ഔട്ട്പുട്ട് കിട്ടുക? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ വരയ്ക്കട്ടെ. അപ്പോൾ വൈ ഈക്വൽ ടു നമ്മൾക്ക് എന്ത് കിട്ടണം? വൈ ഈക്വൽ ടു എ പ്ലസ് ബി പ്രൈം. ഇവിടെയോ ഔട്ട്പുട്ട് കിട്ടേണ്ട വൈ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി പ്രൈം, അതായത് എ ആൻഡ് ബി പ്രൈം. ഇവിടെ നമ്മൾ സീറോ സീറോ കൊടുത്തപ്പോൾ സീറോ, പിന്നെ സീറോ വൺ കൊടുത്തപ്പോൾ വൺ, അതായത് സീറോ വൺ 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 എന്നാണ് കിട്ടുന്നത്. അതിനെ നേരെ ഓപ്പോസിറ്റ് കൊണ്ട് കൊടുക്കുക, അതിൻ്റെ നേരെ ഇൻവേർട്ടായിട്ട് ഔട്ട്പുട്ടാണ് കിട്ടുക. സീറോ ആണെങ്കിൽ നമ്മൾക്ക് വൺ ആണ്, സീറോ ആണ് സോറി വൺ ആണെങ്കിൽ നമുക്ക് സീറോ ആണ്, വൺ ആണെങ്കിൽ സീറോ ആണ്, വൺ ആണെങ്കിൽ സീറോ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് എ ഇൻറ്റു ബി, എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ സീറോ അല്ലേ, സീറോ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വൺ ആയിരിക്കും, സീറോ ആണെങ്കിൽ വൺ ആയിരിക്കും, സീറോ ആണെങ്കിൽ വൺ ആയിരിക്കും, വൺ ആണെങ്കിൽ സീറോ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് നേരെ ഓപ്പോസിറ്റ് കിട്ടുന്നതിനെ നാൻഡ് ഗേറ്റും നോറ് ഗേറ്റും എന്ന് പറയുന്നത്. നോറ്, ഓറിൻ്റെ ഓപ്പോസിറ്റാണ് നോറ്, ആൻഡിൻ്റെ ഓപ്പോസിറ്റാണ് നാൻഡ്. ഓക്കെ, ഈ നാൻഡ് ഗേറ്റും നോറ് ഗേറ്റുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്. അതായത് ഇവർ രണ്ടുപേരെ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഗേറ്റ് വേണമെങ്കിലും വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഉദ്ദേശം. ഇനി നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ താഴത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സാർ, ഈ നാൻഡ് ഗേറ്റും നോറ് ഗേറ്റും ഏതൊക്കെ സർക്യൂട്ടിലാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ എന്നോട് ചോദിക്കരുത്, നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം കമൻറ്റ് ബോക്സിൽ ഇടുമെന്ന് വിചാരിക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഓരോ കമൻറ്റ് ബോക്സിലും, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തരും ചോദിക്കുന്ന ഓരോ ഡൗട്ട്സും എല്ലാവരും വായിച്ച് നോക്കാറുണ്ട്. അതിന് മാക്സിമം എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, അത് മറ്റുള്ള ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നല്ല അടിപൊളി ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.